പ്രണയ വിവാഹത്തെ തുടർന്ന് കോട്ടയം സ്വദേശി കെവിൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. നീനുവിന്റെ മാതാപിതാക്കൾക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ അറസ്റ്റിലാകുമെന്ന് ഉറപ്പായതിന് പിന്നാലെ നീനുവിന്റെ അച്ഛനും അമ്മയും സഹോദരനും ഒളിവിൽ പോവുകയായിരുന്നു. അതേസമയം അച്ഛനും സഹോദരനും പോലീസിൽ കീഴടങ്ങിയെങ്കിലും ഇപ്പോഴും നീനുവിന്റെ അമ്മ രഹന ഒളിവിൽ കഴിയുകയാണ്. കൊലപാതകത്തിന്റെ മാസ്റ്റർ മൈൻഡ് രഹനയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നീനുവിന്റെ മാതാപിതാക്കളും സഹോദരനും പ്രണയിച്ച് വിവാഹിതരായവരാണ്. എന്നാൽ നീനുവിന്റെ കാര്യത്തിൽ ജാതിയാണ് പ്രശ്നമായത്. നേരത്തെ തന്നെ കെവിനുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ രഹന നീനുവിനോട് പറഞ്ഞിരുന്നു. എന്നാൽ വഴങ്ങുന്നില്ലെന്ന് കണ്ടതോടെ കെവിനെ ആക്രമിക്കാൻ രഹന ഷാനുവിനെ ഗൾഫിൽ നിന്നും വിളിച്ചു വരുത്തുകയായിരുന്നു. പിന്നാലെ അനീഷിന്റെ വീട്ടിലാണ് കെവിൻ താമസിക്കുന്നതടക്കമുള്ള വിവരങ്ങൾ രഹനയാണ് ഷാനുവിന് അക്രമി സംഘത്തിനും കൈമാറിയത്. കേസിൽ പ്രതിയാവുമെന്ന് കണ്ടതോടെ രഹന ഒളിവിൽ പോയി. കേസിലെ മുഖ്യ ആസൂത്രകയായ രഹനയ്ക്കായി പോലീസ് തെന്മലയിലും തമിഴ്നാട്ടിലും തിരച്ചിൽ ശക്തമാക്കിയെങ്കിലും അവരെക്കുറിച്ചുള്ള ഒരു വിവരവും കിട്ടിയിട്ടില്ല. ചാക്കോയും ഷാനുവും കീഴടങ്ങും മുമ്പ് രഹന സുരക്ഷിതമായി എവിടെയോ ഒളിപ്പിച്ചതാകാമെന്നാണ് പോലീസ് കണക്കാക്കുന്നത്. അതേസമയം ഇവരെ ഒളിപ്പിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്ന ആരോപണം ഉയരുന്നുണ്ട്. ഗാന്ധിനഗർ പോലീസ് നീനുവിനെ കെവിനൊപ്പം പോകാൻ അനുവദിച്ചതിന് തൊട്ടു പിന്നാലെ രഹനയും ചാക്കോയും ചേർന്ന് മന്നാനത്തെത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കേസിൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശിച്ചിട്ടും എസ് പി മുഹമ്മദ് റഫീഖ് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. DYSP കേസ് അന്വേഷിക്കുന്നുണ്ടെന്നായിരുന്നു SP മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചത്. കെവിനെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് പ്രതികൾ പിന്തുടർന്നതെന്ന് വ്യക്തമാക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. കാർ നിർത്തിയതിന് പിന്നാലെ കെവിൻ ഇറങ്ങി ഓടിയതോടെ അക്രമി സംഘം പിന്നാലെ ഓടി. സ്ഥലത്തെക്കുറിച്ച് മുൻപരിചയമുള്ള അക്രമി സംഘം ഗൂഢമായി വളഞ്ഞു. കെവിൻ ഓടുന്നത് വലിയ കുഴിയും നല്ല അടിയൊഴുക്കും ആഴവുമുള്ള ചാലിയക്കര ആറിലേക്കാണെന്ന് പ്രതികൾക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. പ്രാണരക്ഷാർത്ഥം ഓടിയ കെവിൻ പുഴയിൽ വീഴുമെന്നും അവശനായതിനാൽ വെള്ളത്തിൽ വീണ് മരിക്കുമെന്നും പ്രതികൾക്ക് ഉറപ്പായിരുന്നു. അതോടെ പ്രതികൾ പിൻവാങ്ങുകയായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.